ഏവർക്കും വിനീത നമസ്കാരം. മനുസ്മൃതിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ രാജ്യത്ത് ഈ ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള പല തെളിവുകളും നമ്മുടെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം പല പ്രാവശ്യം നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ നമ്മുടെ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ രാഷ്ട്രത്തിന് നേരെ നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ, ആ വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കും പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടുത്തെ സുരക്ഷാ ഏജൻസിയെ കൃത്യമായിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു അവസരം നമ്മുടെ NIA എന്ന് പറയുന്ന നമ്മുടെ ഏവരുടെയും അഭിമാനമായിട്ടുള്ള ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു സുരക്ഷാ ഏജൻസി നമ്മൾക്ക് മുന്നിലേക്ക് അവരുടെ ഹോട്ട്ലൈൻ നമ്പർ നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, കാരണം 2014 ശേഷമാണ് ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഭീകരവാദ സംഘടനകൾ അവരുടെ യഥാർത്ഥ മുഖം പരസ്യപ്പെടുത്തിക്കൊണ്ട് പൊതുരംഗത്തേക്ക് ഇറങ്ങി വന്ന് ഈ രാഷ്ട്രത്തിന്റെ സ്വകാര്യ, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ രാഷ്ട്രത്തിന്റെ അഭിവാജ്യമായിട്ടുള്ള എല്ലാ നഗരങ്ങൾക്ക് നേരെയും വലിയ രീതിയിലുള്ള പരസ്യമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയത് നമ്മൾ ഏവരും കണ്ടതാണ്. കാരണം പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയ സമയത്തും കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ സമയത്തും പൊതുവേദിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഇവിടുത്തെ ഇസ്ലാമിക മതമൌലികവാദ സംഘടനകൾ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ പല സംസ്ഥാനങ്ങളിലെ പല പ്രധാനപ്പെട്ട നഗരങ്ങളിലും നടത്തിയിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഒന്ന് കർണാടകയിലെ മംഗലാപുരം, ഉത്തർപ്രദേശിലെ ലക്നൗ അടക്കമുള്ള പല നഗരങ്ങളും, അതുപോലെ ഡൽഹി അടക്കമുള്ള പല നഗരങ്ങളിലും വിവിധ രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് പൊതുസമൂഹത്തെ വലിയ രീതിയിൽ ഭീതിയിലേക്ക് ആഴ്ത്തുന്ന തരത്തിലേക്ക് ഇവരുടെ സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഭീകരവാദികൾ ഈ പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ മുഴുവൻ അഴിഞ്ഞാടിയത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് കാണാവുന്നത് ഈ ഭീകരവാദ സംഘടനകൾ എങ്ങനെയാണ് ഇതുപോലെ ഒരു വലിയ ആൾക്കൂട്ടങ്ങളെ സംഘടിപ്പിച്ചതെന്നും, അല്ലെങ്കിൽ ഈ ആൾക്കൂട്ടങ്ങൾ ഏത് രീതിയിലേക്ക് ഇവിടെ കേന്ദ്ര സർക്കാർ അടക്കമുള്ള ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഭരണ സംവിധാനങ്ങൾ ഈ രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഭീകര പ്രവർത്തനങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടുത്തെ നുഴഞ്ഞുകയറ്റത്തിനെതിരെയായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു വലിയ വിഭാഗം ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അക്രമങ്ങൾ, ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഇവിടുത്തെ NIA അടക്കമുള്ള നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം പല ഘട്ടങ്ങളിലായിട്ട് ഇതിന്റെ അന്വേഷണം പൂർത്തീകരിച്ച സമയത്ത് പ്രധാനമായിട്ടും ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ISIS അടക്കമുള്ള ഈ ഭീകരവാദ സംഘടനകളിലേക്ക് പല ആളുകളെയും, അതിനോട് ആഭിമുഖ്യം പ്രാപിച്ചിരിക്കുന്ന പല യുവാക്കളെയും ഇതിലേക്ക് സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ രാജ്യത്തിലെ മനസമാധാനത്തെ, ക്രമസമാധാനത്തെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്ന തലത്തിലേക്ക് ഇങ്ങനെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് ഒരു വിഭാഗം ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുന്നതിനായിട്ട് ഇവിടുത്തെ ഭീകരവാദ സംഘടനകൾക്ക് സാധിക്കുന്നു എന്നുള്ളത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴിയുള്ള അവരുടെ ആശയപ്രചരണങ്ങൾ വഴിയാണ് എന്നുള്ളത് ഇപ്പോൾ NIA പല പ്രാവശ്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിനെതിരെ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങൾക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്തണം എന്നുണ്ടെങ്കിൽ അത് കേവലം ഒരു പ്രതിഷേധങ്ങളിൽ ഒതുങ്ങി പോകാതെ ഇതിന് കൃത്യമായിട്ടുള്ള നടപടിയെടുക്കണം എന്നുണ്ടെങ്കിൽ, കാരണം ശബരിമല വിഷയം അടക്കം വന്ന സമയത്ത് ഇവിടുത്തെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ദേശസ്നേഹികളായിട്ടുള്ള ഇവിടുത്തെ ഹൈന്ദവ വിഭാഗത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ ഒരു മതത്തിന്റെ പേരിൽ പ്രത്യേകം എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് നമ്മുടെ ദേവീദേവന്മാരെ പല ഘട്ടങ്ങളിലായിട്ട് അപമാനിക്കുകയും, അല്ലെങ്കിൽ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അടക്കം അപമാനിച്ചുകൊണ്ട് ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമടക്കം, അല്ലെങ്കിൽ ഈ രാജ്യത്തെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച ദിവസമടക്കം, പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന അഭിമാന മുഹൂർത്തങ്ങളിൽ പോലും സോഷ്യൽ മീഡിയയിൽ
വലിയ രീതിയിൽ ഈ രാജ്യത്തെ അപമാനിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണ കൊടുത്തുകൊണ്ട് ഇവിടെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഒരു ഭീതി ചെലുത്തുന്ന ഭീകരവാദ സംഘടനകൾ സോഷ്യൽ മീഡിയയിൽ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതുവഴി ഒരുപാട് യുവാക്കളെയും അവരുടെ ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു തലത്തിലേക്കും എത്തി നിൽക്കുന്ന നമ്മുടെ ഈ രാജ്യത്തെ ഭീകരവാദികളുടെ പ്രവർത്തനത്തെ കൃത്യമായിട്ട് തടയിടുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഓരോ രാജ്യസ്നേഹിയായിട്ടുള്ള ഓരോ പൗരനും ഇതിനെതിരെ കൃത്യമായിട്ട് NIA അടങ്ങുന്ന ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും ഇവിടുത്തെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസികൾക്കും തങ്ങളുടെ തെളിവ് സഹിതമുള്ള ഈ രാജ്യദ്രോഹ പരാമർശം നടത്തുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇതിന് അനുകൂലമായിട്ട് യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവ് സഹിതം നമ്മൾക്ക് വിളിക്കാൻ അല്ലെങ്കിൽ വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് NIA ഇപ്പോ അവരുടെ ഹോട്ട്ലൈൻ നമ്പർ നൽകിക്കൊണ്ട് പൊതുമാധ്യമങ്ങളിലേക്ക് അല്ലെങ്കിൽ പൊതുമാധ്യമങ്ങൾ വഴി പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. എന്റെ ഈ വീഡിയോന്റെ കൂടെ തന്നെ ഈ NIA ഇപ്പോ പുറത്തു നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഫോൺ നമ്പർ ഇവിടെ നൽകുന്നതായിരിക്കും. കൂടാതെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അടക്കമുള്ള ഭീകരവാദ സംഘടനകൾ ശക്തി പ്രാപിക്കുകയും അവിടുത്തെ ഭരണം തന്നെ പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിലും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ഈ താലിബാന് വളരെയധികം പിന്തുണ നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഏത് രീതിയിലുള്ള ശക്തിയായി നിൽക്കുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവരുടെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പല തെളിവുകളും നമ്മുടെ മുന്നിൽ കിട്ടിയിട്ട് ഇതിനെതിരെ നമ്മൾക്ക് ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൃത്യമായിട്ടുള്ള ലിസ്റ്റ് സഹിതമുള്ള തെളിവുകൾ നൽകാൻ നമ്മൾക്ക് ഇപ്പോൾ ഒരു പുതിയൊരു അവസരം NIA നൽകിയിരിക്കുകയാണ്. അപ്പോ ഇതിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തെ അപകടത്തിൽപ്പെടുത്തുന്ന ഇതുപോലുള്ള വിധ്വംസക ശക്തികളുടെ ഈ പ്രവർത്തനത്തിനെതിരെ നമ്മൾക്ക് കൃത്യമായിട്ട് പ്രതികരിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള NIA ഇവിടെ നമ്മൾക്ക് നൽകിയിരിക്കുകയാണ്. കാരണം അവരുടെ അന്വേഷണത്തിൽ കേരളത്തിൽ പല ജില്ലകളിലായിട്ട് പല ഇസ്ലാമിക ഭീകരവാദ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തും ഇതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ പല പ്രാവശ്യം നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുന്ന് കണ്ണൂർ ജില്ലയിലെ രണ്ട് യുവതികളെ ISISന്റെ പ്രവർത്തകരായിട്ടുള്ള രണ്ട് യുവതികളെ NIA അറസ്റ്റ് ചെയ്ത സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം സോഷ്യൽ മീഡിയയിൽ ഇവരുടെ IS ആശയം പ്രചരിപ്പിക്കുന്ന പ്രവർത്തനമായിരുന്നു ഇവർ പ്രധാനമായിട്ടും നടത്തിയിരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ മുന്നിൽ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ NIAയുടെ മുന്നിൽ ലഭിച്ചിട്ടുണ്ട്. അത് NIA അത് പുറത്തുവിടുകയും ചെയ്തിരുന്നു. നവമാധ്യമങ്ങളിലൂടെ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ വിധ പ്രവർത്തനങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സജീവമായി കൊണ്ട് നടക്കുന്ന ഈ ഒരു കേരളത്തിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും ഇതിനെതിരെ പൊതുജനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരമായിട്ടാണ് NIA ഇവിടെ ഈ ഒരു നമ്പർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ഇതുപോലുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ച് നമ്മുടെ ആവശ്യം അറിയിക്കണം എന്നുള്ളതാണ് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. വന്ദേ മാതരം.